ഇനി ഞങ്ങൾ പറയുന്നു ഇന്ന ഇന്ന അസ്റഅ ശർഇ ഉഖൂബതൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. രണ്ട് തെറ്റുകൾക്കാണ് അസ്റഉൽ ഉഖൂബ, തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ബഗ്യു വഖതിഅത്തുർ റഹ്മി, ഒന്ന് അക്രമം ചെയ്യലാണ്. ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച ആ മനുഷ്യനെ കേസ് കൊടുക്കുക, ബുദ്ധിമുട്ടാക്കുക, പീഡിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത്, അക്രമം ചെയ്യുന്നതാണ്. വഖതിഅത്തുർ റഹ്മി, സ്വന്തം രക്തബന്ധത്തോട് കുടുംബബന്ധം മുറിച്ചുകളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഗുരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹ്. ഇന്ന അസ്റഅ സവാബ്, പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലുമാണ്. പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു, തെറ്റി നിന്നിരുന്ന ഉമ്മയോട് വാപ്പയോട് പിണക്കം തീർക്കുന്നു. റമദാനല്ലേ, ഉമ്മ പുറത്തു തരണേ, ഉമ്മ വാപ്പാക്കി തരണേ, അങ്ങനെ പറയാം. നന്നായി തീരാ, കുടുംബമാണ് കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ്, എല്ലാം കുടുംബമാണ്. കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഉമ്മയാണ്, വാപ്പയാണ്. തൊലാഖ് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം. നമുക്കറിയാം, തൊട്ടാ ഒന്നും മുറിയില്ല എന്നല്ലേ പറയാം. സ്വന്തം ഉമ്മയെ തൊട്ടാ ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ടാ ഒന്നും മുറിയില്ല. ഭാര്യ തൊലാഖ് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും അത്രയും വലിയ ബന്ധമാണ്. അബൂഹുറൈറ റളിയല്ലാഹു തആലാനു പറയുകയാണ്, സദസ്സിൽ ഇരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും സ്വന്തം കുടുംബത്തോടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ, സദസ്സിൽ എഴുന്നേറ്റ് പോകണം. അബൂഹുറൈറ റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഞാൻ പറയല്ല, നമുക്ക് സദസ്സിൽ കസാല മൊത്തം കാലിയായിപ്പോയ പ്രശ്നമാവും ചിലപ്പോ. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേ. അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു, എണീറ്റ് വെക്കോളിയത്. സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാർ എഴുന്നേറ്റ് പോയി. നേരെ ഉപ്പയുടെ പെങ്ങള്, അമ്മായി എന്നല്ലേ പറയാ കസറോടൊക്കെ, ഉമ്മാന്റെ പെങ്ങക്ക്. അപ്പൊ എന്താ പറയാ, കുഞ്ഞുമ്മ. ആ കുഞ്ഞുമ്മ, ശരി. അമ്മായി ആരപ്പോ? അമ്മായി ഉമ്മക്ക് അമ്മായി എന്ന് പറയാ അല്ലേ, കുഞ്ഞുമ്മ. അപ്പൊ മൂത്തമ്മയാണെങ്കിലോ? മൂത്തമ്മ. ഉപ്പാന്റെ പെങ്ങള്, നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാം. നിങ്ങൾ പറയണ അമ്മായിക്ക് അമ്മായിമ്മ എന്നും പറയും, ഭാര്യയുടെ ഉമ്മാക്കേ. അപ്പൊ കുഞ്ഞുമ്മേ, മൂത്തമ്മേ, മനസ്സിലാകുമല്ലോ, അങ്ങനെ പറഞ്ഞ പോരെ. അപ്പൊ അവരുമായൊരു പിണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന്. നേരെ ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമ്മ പൊരുത്തപ്പെടണേ, എന്തേ മോനെ ഇപ്പൊ നന്നായി, ഒന്നുമില്ല. അബൂഹുറൈറ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, പിണക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോന്നുമ്മ, അബൂഹുറൈറ തങ്ങൾ പറയല്ലേ നബിന്റെ സ്വഹാബിയല്ലേ, ഞാൻ എഴുന്നേറ്റ് പോന്നു. മോനെ, അബൂഹുറൈറ തങ്ങളോട് പോയി തിരിച്ചു ചോദിക്കേ, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു, നന്നായി. കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു. നേരെ വന്ന് അബൂഹുറൈറ തങ്ങളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഹൽഖ തങ്ങളുടെ സ്വഹാബിയായവരെ, അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി, എന്റെ കുഞ്ഞുമ്മയോടെ പിണക്കുണ്ടായിരുന്നു, പിണക്കൊക്കെ തീർന്നിരിക്കാണ്. എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സമിഅതു ഖലീലി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, ഇന്നല്ലാഹ ലാ യുൻസിലു റഹ്മത, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല. വഫീഹിം ആഖ്, സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക, വിവാഹം നടക്കുന്ന 28 വയസ്സുവരെ 30 വയസ്സുവരെ പോറ്റു വളർത്തിയ സ്നേഹം തന്ന, വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങിത്തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന്, വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന്, നിങ്ങളെ സുബഹിക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി?
എന്തുകൊണ്ട് പിണക്കമായി, എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി, ആ വീട്ടിൽ നിന്ന് മാറിപ്പോകണമെന്നായി. വല്ലാത്ത അത്ഭുതമാണ്. മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ? ഇല്ല. ഒറ്റ റൂം ഒരു ഹാള്, അല്ലെ ഉമ്മാക്ക് വാപ്പാക്ക് റൂം, പിന്നെ അടുക്കള കഴിഞ്ഞു, കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞോ, ആ റൂം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ വീടിനുള്ളിലാണ് തങ്ങളും തങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാന്തകളിലുമൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട്, ഒറ്റ വീട്. അന്ന് വിരുന്നുകാരും വരും, നല്ല രസമായിരിക്കും അല്ലേ? വിരുന്നുകാരൊക്കെ വരുന്നു, അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല, എന്നാലുള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തുവെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞുകുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ പൂട്ടിയ 30 ദിവസം ആ വീട്ടിൽ വല്ലത് അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ വീട്. എന്നിട്ടവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു, പാർക്കാൻ ആളുകൾ വന്നിരുന്നു. ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതിലൊരു റൂം ഗസ്റ്റ് റൂമാണ്. പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കിടന്നുറങ്ങുന്നില്ല. രാത്രി 2 മണിയായാലും പറയുന്നു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല. വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല. എന്റെ തുടച്ചു വൃത്തിയാക്കുന്ന മരുമോൾ, അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ്. ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ, ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ, യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത്? ഉമ്മാക്കവിടെ വേണ്ട. ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല. എന്തേ, അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം. ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ, മഫടത്തെ പിന്നാലെ അവൾ ഓടുകയാണ്. എന്തിന്? കാലിതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ. എന്റെ പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ നിന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത്. ആ ഉമ്മയുടെ ഉപ്പയുടെ പിറകിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴുക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത്? ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാക്കമാർ വരുമോ? അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, മൻകാന ആഖൻ ഫൽഖുറുജ്. അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പിണങ്ങിയവർ മുഴുവനും എഴുന്നേറ്റ് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ, അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ صلوا على النبي محمد وآله എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കുക, സദസ് സ്റ്റേജും എഴുന്നേൽക്കണ്ടേ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീക്കിത്തരട്ടെ. ഖൽബുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു തരട്ടെ.